മാധ്യമത്തിൻ്റെ വാക്താവാണെങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്ന കർത്തിവ ബോധം പ്രിയപ്പെട്ട ലാൽ ഉണ്ടായിരിക്കണം എന്ന് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായി സി ജോസഫ് ജോർജ് ഇവിടെ വ്യക്തമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ഘടകകക്ഷികളുമായും വെൽഫെയർ പാർട്ടി ചില നീക്ക് പോക്കൾ ഉണ്ടാക്കുകയും ചില സ്ഥലത്ത് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു അതിന് നിങ്ങളിത്ര കാര്യം എന്താ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇത്രയും കാലം സി പി എം തോളിൽ കൊണ്ടുവന്ന് നടന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ എങ്ങനെ വെറുക്കപ്പെട്ട പാർട്ടിയായി ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നവരൊക്കെ ഈ രാജ്യത്ത് വ്യക്തികളായി നിങ്ങൾ രാമചന്ദ്രൻ എന്തിനാണ് പറയാതിരുന്നത് എന്നാണ് ഇപ്പോഴും ഈ ചർച്ചയിൽ ശ്രീ ജോസഫ് ജോൺ ഉൾപ്പെടെ പറയുന്നത് മുല്ലപ്പള്ളി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് എന്താണ് അത്ഭുതം എന്നാണ് അപ്പൊ ആ കാര്യം നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് മുല്ലപ്പള്ളി എന്തിനാണ് നിഷേധിക്കുന്നത് പൊതുസമൂഹത്തോട് പറയുന്ന കാര്യമായത് കൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാമല്ലോ ലാലേ ഇല്ല പാടില്ല ലാലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ഈ വിഷയം നിഷേധിച്ചു എങ്കിൽ അത് അവിടെ വെച്ച് അവസാനിച്ചു അത് ശരിയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക എന്നതിനപ്പുറത്തേക്ക് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുല്ലപ്പള്ളി ഏറ്റെടുക്കണം കോൺഗ്രസിന്റെ പരാജയം അദ്ദേഹം സ്വയം ഏറ്റെടുക്കണം അത് മൂടി വെക്കുന്നതിന് വെൽഫെയർ പാർട്ടിയെ കരുവാക്കുന്നതിനാണ് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ മുല്ലപ്പള്ളി നടത്തുന്നത് എന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞത് തെറ്റാണെന്നാണോ ശ്രീ അജയ് തറയിൽ പറയുന്നത് അല്ല കോൺഗ്രസിന്റെ പരാജയ കാരണം കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ല കോൺഗ്രസ് ഉദ്ദേശിച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല അതിന് ഉത്തരവാദിത്തം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെന്ന് വെൽഫെയർ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം കോൺഗ്രസ്സിനേറ്റ ഏതെങ്കിലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്തതിൽ ആരാണ് ഉത്തരവാദി എന്നും ആർക്കാണ് അതിൻ്റെ പാപഭാരം പേടാൻ കഴിയുക എന്നും എന്നുമൊക്കെയുള്ള കാര്യം വളരെ വ്യക്തമായി വിശകലനം ചെയ്യുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും പഠിക്കുവാനുമൊക്കെയുള്ള കരുത്തും ആർച്ചവുമുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് അത്തരത്തെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ കാര്യമില്ല ശരി പക്ഷേ വെൽഫെയർ പാർട്ടിയുമായി കഴിഞ്ഞ കഴിഞ്ഞ ലോക്കൽ ബോർഡ് തെരഞ്ഞെടുപ്പിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ആ നീക്കുപോക്കിൽ പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനത്ത് ജയിച്ചിട്ടുമുണ്ട് അത് കൊച്ചിൻ കോർപ്പറേഷനിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുള്ള യു ഡി എഫിൻ്റെ പിന്തുണയുള്ള രണ്ടുപേരുടെയും പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് ശരി അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് വെറുക്കപ്പെട്ട പാർട്ടിയായി വെൽഫെയർ പാർട്ടി എന്നും മുതലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നയമല്ല വെൽഫെയർ പാർട്ടിയുമായി കൂടി ചേർന്ന് ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മിറ്റി പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അത്തരം ഒരു ബന്ധമേയില്ല ഇവിടെ ആരാണ് ഇത്തരത്തിൽ ബന്ധമുണ്ടാക്കിയത് ശ്രീ എം എം ഹസൻ ഓടിപ്പോയി വെൽഫെയർ പാർട്ടിയുമായി സംസാരിക്കുന്ന ഘട്ടങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രീകരണം നടക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ കൃത്യമായ നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നു കെ പി സി സി അറിഞ്ഞുകൊണ്ടാണ് അധ്യക്ഷൻ അറിഞ്ഞുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ അതൊരു നിഷേധക്കുറിപ്പ് കൊണ്ട് തീരുന്ന കാര്യമാണെന്ന് പറയാമോ ശ്രീ ആണത്തലവട്ടം അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ മുല്ലപ്പള്ളി കെ പി സി സി പ്രസിഡൻ്റ് അജയ് തെരയലിൻ്റെയും പ്രസിഡൻ്റാണ് അദ്ദേഹം പറഞ്ഞത് എന്താ ഞാനും വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അപ്പോഴാണ് എം എസ് ഹസൻ പറഞ്ഞതു വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരായ മുരളീധരനും അതുപോലെ രമേശ് ചെന്നിത്തലയും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് കെ പി സി പ്രസിഡൻറ്റാണ് കോൺഗ്രസിന് ദേശീയ നേതൃത്വവും ഈ വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളുമായി ബന്ധം പാടില്ല എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു ഇവിടെ അജയ് തറയിൽ എവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസിന് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടെയാണോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കൂടെയാണോ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെയാണോ അതേ ഹസന്റെ കൂടെയാണോ മുരളീധരൻ്റെ കൂടെയാണോ എന്ന് അജയ് തറയിൽ വ്യക്തമാക്കിയാൽ മതി ഇപ്പം ഇവർ പറയുന്നു അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് മുല്ലപ്പള്ളി പറഞ്ഞത് ശരിയല്ല ആ ഞാൻ മുല്ലപ്പള്ളിയാണ് ആദ്യമായി ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ വന്ന് പരസ്യമായി പറയുന്നു ഇത് ബാക്കിയുള്ള രണ്ട് മുന്നിൽ കയറിയിട്ട് എന്താ കാര്യം ഇതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് അജയ് തറി തന്നെ പറയുമോ എന്തായാലും വെൽഫെയർ പാർട്ടി ഇപ്പോൾ അജയ് തറി പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി അവരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവർ അതിൻ്റെ നേതാവ് തന്നെ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി പ്രാദേശികമായി ചില നീക്കപോക്കുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ കോടിയേരി ബാലകൃഷ്ണോ പാർട്ടി സംസ്ഥാന നേതൃത്വം അറിയാതെ അറിഞ്ഞുകൊണ്ടുണ്ടായിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഇതുപോലുള്ള പാർട്ടികളുമായി തീവ്രവാദ വിഘടനവാദ പ്രവർത്തനങ്ങളുമായി നടത്തുന്ന പാർട്ടികളുമായിട്ട് ഒരു കാരണവശാലും മുന്നണി ഉണ്ടാക്കുന്ന കാഴ്ചപ്പാടല്ല സി പി എമ്മിനുള്ളത് എന്താ പിന്നെ ആർ എസ് എസുമായിട്ടുണ്ടായിക്കൂടെ അവരൊരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയുന്നവരാണല്ലോ ഇവർ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയുന്നവരുമായിട്ട് മുന്നണി ഉണ്ടാക്കാമെങ്കിൽ അങ്ങനെയും ഉണ്ടായിക്കൂടെ ഇത് രണ്ടും ഡേഞ്ചറാണ് രാജ്യത്തിനാപത്താണ് ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം അവിടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഞങ്ങളുടെ മുന്നണിയും ഞങ്ങളുടെ പാർട്ടിയും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് അതാകാമെന്നാണ് ഇപ്പോൾ അങ്ങനെയല്ല ഈ വെൽഫെയർ പാർട്ടിയുമായി ഐക്യമുണ്ടാക്കാം ഞങ്ങൾ ഐക്യമുണ്ടാക്കി കുറേ സീറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എറണാകുളത്തും കിട്ടിയിട്ടുണ്ട് എന്നിപ്പോൾ അജയ് തറയിൽ വന്ന് പരസ്യമായി സമ്മതിച്ചു നന്നായി നന്നായി ഇതിന് ലാലിൻ്റെ പെണ് പിന്നെ സാധിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ വസ്തുതയല്ലേ ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ നേതാവും പറഞ്ഞത് അതിന് നിങ്ങൾ ഒന്നുകിൽ വോൺ ചെയ്യുമോ കോൺഗ്രസിന് നിലപാടെന്തെന്ന് വ്യക്തമാക്കൂ എ ഐ സി സി പറഞ്ഞ നിലപാടാണോ മുല്ലപ്പള്ളി പറഞ്ഞ നിലപാടാണോ അസൻ പറയുന്ന നിലപാടാണോ അതല്ല രമേശ് ചെന്നിത്തല പറയുന്ന നിലപാടാണോ ഏതാണ് നിലപാട് അതിലേതിൻ്റെ കൂടെയാണ് അജയ് തറയിൽ എന്ന് വ്യക്തമാക്കിയാൽ ഈ ടോപ്പിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ യെസ് ശ്രീ എ സജീവൻ അപ്പോൾ ഈ കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ വിലയിരുത്തേണ്ടി വരിക അദ്ദേഹം നിഷേധിച്ചത് മാത്രം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുമോ ശ്രീ അജയ് തറയിൽ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ച് നമുക്കത് ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശം എന്ന് പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങളുടെ നിജസ്തുതി പുറത്തേക്ക് മൂടി വെക്കാനാകുമോ ലാല അജയ് തറയിൽ പറഞ്ഞു മുല്ലപ്പള്ളി രാമേന്ദ്രൻ നിഷേധിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ചർച്ച ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്യുന്നതിൽ തീർത്തും തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞു മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈ ഹമീദ് വാണിയമ്പലം പറഞ്ഞ കാര്യത്തെ നിഷേധിച്ചതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് മനസ്സിലായിട്ടില്ല ബോധ്യപ്പെട്ടിട്ടില്ല എന്നല്ല മനസ്സിലായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് മറുപടി അർഹിക്കാത്ത പരാമർശം എന്നാണ് മറുപടി അറിയിക്കാത്ത ആരോപണം എന്ന് പറയുമ്പോൾ ആ ആരോപണത്തിന് ഞാൻ മറുപടി പറയുന്നില്ല എന്നാണ് അത് തെറ്റാണെന്നല്ല അദ്ദേഹത്തിന് പറയാനല്ലോ ഞാൻ അങ്ങനെ ഒരാളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അത് നിഷേധിക്കലാണ് ഈ പറയുന്നത് ഹമീദ് വാണിയമ്പലം പറയുന്ന കളവാണ് എന്ന് പറയുമ്പോൾ നിഷേധിക്കലാണ് ഈ രണ്ട് കാര്യങ്ങളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിഷേധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മറുപടി അർഹിക്കാത്തത് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറില്ല നമുക്ക് മറുപടി ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുന്ന ഒരു രീതിയാണ് മറുപടി അർഹിക്കാത്തതെന്ന് പറയാം അപ്പം എന്തുവാല്ലോ ഞാൻ നിഷേധിച്ചിട്ടുമില്ല നിഷേധിച്ചിട്ടുണ്ട് എന്ന് രണ്ട് രീതിയിലും ആവാം ഇവിടെ കൃത്യമായിട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാൻ എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല തെളിയിക്കട്ടെ ഹമീദ് വാണിയമ്പലം എന്ന് അദ്ദേഹത്തിന് പറയാം അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഹമീദ് വാണിയമ്പലം പറഞ്ഞ മാത്രമല്ല ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് മജീദ് ആണ് കെ പി എ മജീദാണ് കെ പി എ മജീദ് ഈ ഈ പ്രശ്നം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കോൺഗ്രസുകാർ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനെ കുറിച്ച് എതിർത്ത് പറഞ്ഞപ്പോൾ മജീദാണ് പറഞ്ഞത് കെ പി എ മജീദാണ് പറഞ്ഞത് ഇത് യു ഡി എഫ് തീരുമാനിച്ചതാണ് ഇത് ലീഗ് തീരുമാനിച്ചൊന്നല്ല യു ഡി എഫ് തീരുമാനിച്ചതാ യു ഡി എഫ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എം എം ഹസ്സൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല എം എം ഹസ്സനും കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കുന്നതല്ല ഈ യു ഡി എഫിന്റെ തീരുമാനത്തിൽ യു ഡി എഫിന് നയിക്കുന്ന ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ യു ഡി എഫിന് നയിക്കുന്ന ഘടക കക്ഷിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് കൃത്യമായിട്ട് നിലപാടുണ്ടാക്കി അദ്ദേഹം പറയണം അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായത്തിൽ യു ഡി എഫിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ യു ഡി എഫിന്റെ കൺവീനർക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഇത് മജീദ് പറഞ്ഞതിന് ശരിയാണ് എന്നാണ് അന്നും ഞാൻ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ശരിയെന്ന് എം എം എസ് എൻ പറഞ്ഞു ഞാനാണ് യു ഡി എഫ് കൺവീനർ അത് പറയുന്നു അങ്ങനെ ധാരണയുണ്ട് കെ മുരളീധരൻ അതേ കാര്യം പറഞ്ഞു മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു ഒരു തരത്തിലും സമ്മതിക്കില്ല ഇനിയിപ്പോ അജയ് തറയിൽ പറഞ്ഞു രണ്ടാമത്തെ വാദത്തോടുള്ള ഒരു മറുപടി കൂടി ഇവിടെ പറയേണ്ടുണ്ട് അജയ് തറയിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പ്രാദേശികമായിട്ട് ധാരണ ഉണ്ടാക്കിട്ടുണ്ടാകാം അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ ഞങ്ങളും പിന്തുണച്ചു വെൽഫെയർ പാർട്ടിയും പിന്തുണച്ചു അങ്ങനെ ഒരാൾ ജയിച്ചു ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിലാവട്ടെ പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഡേറ്റ് എച്ച് വണിൽ പറഞ്ഞുതരാം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യം വെൽഫെയർ പാർട്ടിയുമായിട്ട് അതേ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ഒരു വർഗീയ പാർട്ടിയും ആയിട്ടും ബന്ധമുണ്ടാക്കില്ല കോൺഗ്രസ് ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ബന്ധമുണ്ട് എവിടെയെങ്കിലും ബന്ധമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരാണ് ഏത് ഘടകം പ്രാദേശിക തലത്തിലാണ് ഘടക ഈ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞു ഇത് ഇത്രയും പറയുമ്പോൾ അദ്ദേഹം ഇതിനെ ഇതിനെ തള്ളി പറയുകയാണല്ലോ അവിടെയാണ് അമീത് വാണി അമ്പലം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചർച്ച നടത്തിയത് ആദ്യം ചർച്ച നടത്തിയത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുമ്പോൾ ഇത് തെറ്റാണ് അമീത് വാണിയമ്പലം പറയുന്നത് കളവാണ് എന്നോ അമീത് വാണിയമ്പലം അമ്പലം പറഞ്ഞത് ശരിയാണ് എന്നോ ആണ് പറയേണ്ടത് അതല്ലാതെ മറുപടി അറിയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഉത്തരമാവില്ല അത് നിഷേധിക്കലാവില്ല ശരി